Hi, so welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഒരു സിമ്പിൾ ഡോൾ ഹൗസ് ആണ് കാണിക്കാൻ പോണത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനായിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കഴിക്കണം. അപ്പോൾ ഇത് നമ്മൾ നോർമലി ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെയുള്ള മാർക്കറ്റിലൊക്കെ പോയിട്ട് ഡോൾ ഹൗസ് വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഡോൾ ഹൗസ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ സാധനവും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് തിരിച്ച് വീണ്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കാർഡ്ബോർഡ് ഫുൾ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡും ടോപ്പ് ഭാഗവും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം നമുക്ക് ബെഡ്റൂം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോർണറിലായിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂം ഇത്തിരി ഒരു ഹൈറ്റിൽ നിൽക്കണം. അപ്പോൾ ഞാനൊരു ഒരു കോൺഫ്ലെക്സിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് അന്നം ഇതൊരു ഓറഞ്ച് കളർ ചാർട്ട് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഹൈറ്റിലിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്കിനി ബെഡ് വെക്കാം. അപ്പോൾ ഇതും ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അന്നം ഇത് പിങ്ക് കളർ പേപ്പർ അത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിങ് ടേബിൾ വെക്കാം. അപ്പോൾ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഇരുന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഞാനൊരു സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് ഒരു കാർഡ്ബോർഡ് അല്ല സോറി കബോർഡാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സും ഷൂസൊക്കെ വെച്ച് കൊടുക്കാം. ഒരു ചെരുപ്പാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ നമുക്ക് ഒരു ഫ്ലവർ പോട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിലിരിക്കും. പിന്നെ ചെറിയൊരു ബെഡുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് കിടക്കാറുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ കുഷ്യൻസ് അത് വെച്ചെടുക്കാം. അത് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു ലാമ്പ്, പിന്നെ ഒരു കുഞ്ഞു കുട്ടിയും ഒരു ലഗോലത്തെ ഒരു അപ്പോൾ നമ്മുടെ ബെഡ്റൂം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. പിന്നെ അത് പറയാൻ വിട്ടുപോയത് ഒരു ഫ്രെയിംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പേപ്പർ വെച്ചിട്ട് ഫ്രെയിംസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം കണ്ട, സൂപ്പർ അല്ലേ. ഞാൻ ബെഡ്റൂം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ അതും കുറച്ച് ഹൈറ്റിലിരിക്കണം. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് കാണേണ്ട സ്ഥലത്തൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറ്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാത്റൂമും ബെഡ്റൂമും ഒരേപോലെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകാം. ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ബാത്റൂം വെച്ച് കൊടുക്കാം. ഒരു ടബൊക്കെ ഉണ്ട്, അപ്പോൾ അത് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാത്റൂമിലേക്കും ബെഡ്റൂമിലേക്കൊക്കെ കയറാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റെയർ കേസ് വേണം. അപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ അതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു ലുക്കാക്കാനായിട്ട്. അപ്പോൾ അതിന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഞാനൊരു കാർ പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. കാർ പോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഐസ്ക്രീം ഇങ്ങനെ സോൾവ് ചെയ്യുന്നൊരു ഒരാളിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ അതിലേക്ക് കയറാനായിട്ട് ഒരു ലാഡറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കയറിപ്പോവാം. കണ്ടോ, ഇത് ജസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാത്റൂം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കളേഴ്സ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ ബെഡ്റൂംസ് ബാത്റൂം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു കളർഫുൾ ആവാനായിട്ട്. നമ്മുടെ ബാത്റൂം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂമും ബെഡ്റൂമും അപ്സ്റ്റേഴ്സിലാണ്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തായിട്ട് നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കിച്ചൻ്റെ ഒരു സെറ്റ് എന്തെങ്കിലും ഓൾറെഡി ഉണ്ട് കേട്ടോ, ഗ്യാസ് സ്റ്റവ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെയിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അവസാനം അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മാച്ച് ബോക്സസ് വെച്ചിട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പിന്നെ സ്റ്റൂൾ അല്ലെങ്കിൽ ചെയർ എന്താണെങ്കിൽ പറയാം. അപ്പോൾ അതുണ്ട്. ഇതിൻ്റെ മീതായിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ.
അതെടുക്കാം. പിന്നെ ഒരു വാഷിംഗ് ബേസിൻ വെച്ചോ, വാഷ് ബേസിൻ വെച്ചോ. പിന്നെ ഒരു അമ്മ കുക്ക് ചെയ്യാൻ, അങ്ങനെ ഒരിട്ട് ഇതുകൊണ്ട് വെച്ചെടുത്തിട്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ട അടിപൊളിയായിട്ടില്ല. പിന്നെ ഒരു ഓവൻ ഉണ്ട് കേട്ടോ, നമുക്ക് തുറക്കാം. എന്നാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് മെക്ഡൊണാൾഡ്സിലത്തെ, അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള മോൾഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു റെഡ് കവർ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു കുഞ്ഞ് പ്ലേറ്റിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ട്, ലെറ്റ്യൂസ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സോസ്, ഇത് എന്ത് സോസ് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഒരു ചട്ടിയിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഗ്യാസ് സ്റ്റവുമേ. പിന്നെ ഒരു സാൻഡ്വിച്ച്, ഇതിൻ്റെ അകത്ത് ഒരു ബ്രെഡ് ഉണ്ട്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്, ചീസ് ഉണ്ട്, പിന്നെ സോസേജസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. അപ്പോൾ ഞാൻ പാനിൽ ഇതൊന്ന് ഗ്രിൽ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ പ്ലേഡോയില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ പ്ലേഡോസ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ മൂന്ന് ഏരിയസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ ചെയ്യാം കേട്ടോ. അപ്പോൾ കിച്ചണും ലിവിങ് ഏരിയയും ഒരു സെപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം സോഫാസ് നമുക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് മാച്ച് ബോക്സസ് വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ പെയിൻറ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുക്കാം. പിന്നെ രണ്ട് സെപ്പറേറ്റ് സോഫാസ് വെച്ച് കൊടുക്കാം. ഇതുണ്ട്, സോറി. പിന്നെ ഒരു ടീ പോയ്, അതിൻ്റെ മിത നമുക്ക് ഭംഗിയൊക്കെ വന്നിട്ട് ഒരു ലാമ്പ് ക്യാൻഡിൽ. പിന്നെ നമുക്ക് ടി വി കാണുന്ന പോലെ ഒരാളുടെയും കൂടി മീത ഇങ്ങനെ ഇരിക്കണ പോലെ സെറ്റ് ചെയ്യാം കണ്ടോ. നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ ടീ ഒക്കെ വെക്കാം, പക്ഷെ ഞാനതൊന്നും വെച്ചിട്ടില്ല. സിമ്പിളായിട്ടൊരു ലിവിങ് ഏരിയ കണ്ട, അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ നമ്മുടെ മുഴുവൻ ഡോൾ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആളിനെ എടുക്കാം. അപ്പം അങ്ങനെ എഴുന്നേറ്റ് എൻ്റെ ബാത്റൂമിൽ പോവുക, ബാത്ത് ചെയ്യുക, ഇറങ്ങി വരിക, അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു ഡോൾ ഹൗസാണ്. അങ്ങനെ നമുക്ക് കളിക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു ജ്യൂസിൻ്റെ ഒരു ഇതും കൂടിയും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ, മിനിയേച്ചർ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡോൾ ഹൗസ്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ലേ. നമ്മുടെ ഡോൾ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെ പെർച്ചേസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഒരു 3,000-5,000 ഒക്കെ വരെ പോവും. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 2-1 hour എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോൾ ഹൗസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സൂപ്പറായിട്ട് തന്നെ വന്നിട്ടില്ലേ. ഇനി അടുത്തത് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നമുക്ക് കട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ചില്ലി, അതിൻ്റെ ശബ്ദം കേട്ടോ. സ്ട്രോബെറി, നമ്മുടെ ലെമൺ, വാട്ടർമെലൻ. ഇത് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. കറക്റ്റ് ഒരു വാട്ടർമെലൻ്റെ ആ ഇത്. ഗ്രേപ്സ്, ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്, അതിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടോ. പിന്നെ കോൺ, ഓറഞ്ച്, എൻ്റെ അകത്തത്തെ ആ ഡിസൈനൊക്കെ കണ്ട സൂപ്പറല്ലേ. ഒരു ലീഫും ഉണ്ട്. പിന്നെ പംകിൻ. ഇതിൽ ചിലത് ഫ്രൂട്ട്സ്, ചിലത് വെജിറ്റബിൾസ്, അങ്ങനെയാട്ടോ.
പംകിൻ വാട്ടർമെലൻ ഇത് നമ്മൾ ഫുൾ ആയിട്ടുള്ള വാട്ടർമെലൻ ആണ് കാണിച്ചത് ഇത് ഹാഫ് വാട്ടർമെലൻ പൈനാപ്പിൾ അവസാനം നമ്മുടെ ബനാന ഇത് സിമ്പിൾ റിയൽ പോലെ ഉണ്ട് കാണാൻ ഐറ്റംസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ.